എന്തായാലും ഇന്നലെ തന്റെ മസാജ് തെറാപ്പി ഫലിച്ചു. പിന്നെ തലവേദന വന്നേ ഇല്ല. താങ്ക്സ്. ഇറ്റ്സ് മൈ പ്ലെഷർ സർ. എന്നാ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. എന്നെ പറ്റി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു കണ്ണേട്ട. അതാവും മനസ്സൊരു 17-കാരി കാമുകിയെ പോലെ പീലി വിടർത്തി ആടുന്നത്. അവളെന്തിനാ വിളിക്കുന്നേ? ഭക്ഷണം മേശപ്പുറത്തിരിക്കല്ലേ, എടുത്ത് കഴിച്ചൂടെ. ഞാൻ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഇപ്പൊ തീരുമാനിക്കുന്നത് കാവ്യ. എന്തായിരുന്നത് സ്പെഷ്യല്? കൊടുവേലിക്കിഴങ്ങുകൊണ്ട് ഒരു സൂപ്പ് ആദ്യം, പിന്നെ ചെറുപയർ ദോശ, ചീരക്കറി. രാവിലെ അത്രയും മതി. ഇതാണോ ഈ പറഞ്ഞ വയ്യാവേലി സൂപ്പ്? വയ്യാവേലി അല്ല, കൊടുവേലി. തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിയതാ, കഴിച്ചു നോക്ക്. സൂപ്പ്! പേര് കേട്ടപ്പോ എന്തോ നാട്ടുമരുന്ന് പോലെ തോന്നിയത്, എന്നാലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ട കാട്ടിന്നൊക്കെ പറിച്ച് ഫുഡ് ഉണ്ടാക്കിയാൽ വയറിന് വല്ല അസുഖവും പിടിക്കും മോനെ. കാവ്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഇതുവരെ എനിക്കോ അച്ഛമ്മയ്ക്കോ ഒരു അസുഖവും വന്നിട്ടില്ല. ടേസ്റ്റി ആണെന്ന് മാത്രമല്ല, ഇതെല്ലാം ഹെൽത്തിയും ആണ്. ചിലപ്പോ തോന്നും ഈ ടേസ്റ്റ് എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്ന്. പക്ഷേ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല രുചിയുടെ ഈ കൈപുണ്യം ഞാൻ എവിടെ വെച്ച് ആസ്വദിച്ചെന്ന്. ചിലപ്പോ കഴിഞ്ഞ ജന്മത്തില് ഇവളെ ഏട്ടന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നിരിക്കും, അതാവും ടേസ്റ്റ് ഇത്ര പരിചയം. വേലക്കാരി തന്നെ ആവണമെന്നില്ല ശിവാനി, ചിലപ്പോ കഴിഞ്ഞ ജന്മം ഇവന്റെ ഭാര്യ ആയിരുന്നിരിക്കും ഇവള്. ഒന്ന് പോവാച്ചമ്മേ, ഈ കുട്ടിയെ വെറുതെ ചമ്മിപ്പിക്കാതെ. അയ്യടാ കണ്ണ, ഇവക്ക് ചമ്മനൊന്നുമില്ല, നാണം മുഴുവൻ നിന്റെ മുഖത്താ. അച്ഛമ്മയുടെ നാവിന് ലൈസൻസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. കുട്ടി ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട, സമാധാനായിട്ടിരിക്കെ. എനിക്ക് സമാധാനത്തിന് കുറവൊന്നുമില്ല സർ. ഹാവു, സമാധാനമായി എങ്കിൽ പിന്നെ. ചെറുപയർ ദോശ കഴിക്കാം അല്ലേ? ഞാൻ എടുത്തോണ്ട് വരാം. ആ മോളെ, ഞാനൊന്ന് പോയി ഇത്തിരി നേരം കിടക്കട്ടെ. കുളം നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. കുട്ടി കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്തിനാ വൈകുന്നേ, ഇരിക്ക്. ഇരിക്കൂ. വേണ്ട സർ. ഇരിക്കൂ കുട്ടി. അച്ഛമ്മ പറഞ്ഞ അവിവേകത്തിന് ഞാൻ കുട്ടിയോട് മാപ്പി ചോദിക്കുന്നു. അതിന് അച്ഛമ്മ എന്താ വിവേകം പറഞ്ഞു? അല്ല, കഴിഞ്ഞ ജന്മത്തിൽ ഒരു കാര്യം പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ ജന്മത്തിലെ എന്ത് കാര്യ സർ അച്ഛമ്മ പറഞ്ഞത്? അല്ല, അത് പിന്നെ എനിക്ക് ഈ പുനർജന്മത്തിലൊന്നും തീരെ വിശ്വാസമില്ല, അത്ര തന്നെ.
പ്ലഷസ്. ആയുർവേദം നന്നായിട്ട് പരീക്ഷിക്കുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ എന്തിനാ ഈ മെഡിസിൻ കഴിക്കുന്നേ? അലോപ്പതി മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താലേ പ്രയോജനം ഉണ്ടാവൂ. ഇതൊന്നും മുടക്കാൻ പറ്റില്ല. ഈ ആന്റിബയോട്ടിക്സ് വലിയ പ്രശ്നമാണ്. വയറിന് എന്ത് അസ്വസ്ഥതയാണെന്നറിയോ? അതൊന്നും പറഞ്ഞാ പറ്റില്ല, മരുന്ന് കഴിച്ചേ പറ്റൂ. പ്ലീസ് ഇതൊന്ന് ഒഴിവാക്കിത്താ. കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കാതെ കഴിക്ക്, ഇല്ലെങ്കിൽ ഇനി സാറിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. അത്രയ്ക്ക് നിർബന്ധമാണോ? പിന്നല്ലാതെ, എത്രയും വേഗം മിടുക്കനാക്കി എടുത്താലല്ലേ എനിക്ക് എന്റെ സാറിനെ പിന്നെയും സ്ക്രീനിൽ കാണാൻ പറ്റൂ. ഓ, താൻ എന്റെ ഡോക്ടർ മാത്രമല്ലല്ലോ, ഫാൻ നമ്പർ വൺ കൂടിയാണെന്ന് ഞാൻ മറന്നു. വെള്ളം ഇതാ. നല്ല കുട്ടി, ഇനി ഇത്തിരി നേരം റെസ്റ്റ് എടുക്ക. ഡോക്ടർ അടുത്ത പേഷ്യന്റിനെ നോക്കിയിട്ട് വരാം കേട്ടോ. കുട്ടി, എന്താ സർ? ഇന്നലത്തെ പോലെ വീണ്ടും തലവേദനിക്കുന്നു. ഇപ്പോഴോ? അതെ. സാർ ഇപ്പോ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചിന്തിച്ചോ? ഇല്ല, പക്ഷെ ഭയങ്കര ഹെഡേക്ക്. ഒന്ന് ബാമ്പുരുട്ടി മസാജ് ചെയ്യോ. ശരി സർ. അധികം മസാജ് ചെയ്യാൻ എനിക്ക് പേടിയാ. വലിയൊരു അപകടം നടന്നതല്ലേ? ഏയ്, ഈ സോഫ്റ്റ് ടച്ച് കൊണ്ട് ഒരു കുഴപ്പവും വരില്ല. ഇനി ഞാനൊരു സത്യം പറയട്ടെ. എന്താ സർ? തലവേദന ഉണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പൊ ശരിക്കും വേദന ഇല്ലേ? ഇല്ല. പിന്നെന്തിനാ കള്ളം പറഞ്ഞത്? തനിക്ക് നല്ല കൈപുണ്യുണ്ട്. വിരൽ തൊടുമ്പോ തന്നെ നല്ല സുഖം, പ്രിയമുള്ള ആരോ തൊടുന്നത് പോലെ. എന്താ മസാജിങ് നിർത്തിയത്? ഇത്തിരി നേരം കൂടി പ്ലീസ്. എന്താ ചെയ്യാത്തത്? ഞാൻ കള്ളം പറഞ്ഞത് ഇഷ്ടമായില്ലേ? ചെയ്യൂ. ആ സോഫ്റ്റ്നെസ് അങ്ങ് പോയി. ഉള്ളിലെ ദേഷ്യത്തിന്റെ പരിപരിപ്പാണോ വിരലുകളിൽ വന്നത്? അല്ലടാ, ഇത് പ്രായത്തിന്റെ പരിപരിപ്പാ. അയ്യോ, അച്ഛമ്മയായിരുന്നോ കുട്ടി? എന്താടാ, ഞാൻ തൊട്ടപ്പോ നിനക്ക് പ്രിയമുള്ള ആരോ തൊടുന്നായിട്ട് തോന്നിയില്ലേ? ഈ അച്ഛമ്മയുടെ ഒരു കാര്യം, എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമായി. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. നീ റെസ്റ്റ് ഒന്നും എടുക്കണ്ട, അവന്റെ ഒരു കൊള്ള റെസ്റ്റ്. ഞാൻ പോവാടാ. എന്തൊരു കള്ളനവൻ. അതെ, ഞാൻ അച്ഛമ്മ പോയോ? അച്ഛമ്മ എന്നെ തെറ്റിദ്ധരിച്ചു കാണും. എന്ത് തെറ്റിദ്ധരിച്ചു കാണുമെന്ന്? അല്ല, ഞാൻ ഈ പ്രായത്തിന്റെ ഇളക്കം കാണിക്കുകയാണെന്ന്. സത്യത്തിൽ എനിക്കങ്ങനെ ഇളക്കമൊന്നുമില്ല കേട്ടോ, ഭയങ്കര പക്വതയാ. ആണോ? ആ അല്ലേ? ആവോ, എനിക്കറിയില്ല. ഹ്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 ഹ
ഓരോ ദിവസം ഓരോ നിമിഷവും എൻ്റെ കണ്ണേട്ടൻ എന്നിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുക. ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തിടത്ത് നിന്ന് ജീവിതം വീണ്ടും പൂത്തു തളർത്തു തുടങ്ങുന്നു. മോളെ, ഞാനിപ്പോ കണ്ട എന്റെ കണ്ണനെ അല്ല നിന്റെ കണ്ണേട്ടനെ. ഞാനും കണ്ടു അച്ഛമ്മേ, അധികം വൈകാതെ നമുക്ക് നമ്മുടെ കണ്ണേട്ടനെ തിരിച്ചു കിട്ടും, എനിക്ക് ഉറപ്പാ. നീ ഇനി എന്നെ കുറിച്ചോ ഈ കുടുംബത്തെ കുറിച്ചോ ഒന്നും ആലോചിക്കണ്ട, കണ്ണനെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിന്റെ പരിചരണം കൊണ്ട് അവൻ ഉറപ്പായിട്ടും തിരിച്ചു വരുമ്പോളെ. ഒരിക്കലും ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഫലം രണ്ടുപേരും കണ്ടതാണല്ലോ അല്ലേ? ജീവയുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങളെ കുറിച്ച് മെഡിക്കൽ സയൻസ് പലതും പറഞ്ഞിരിക്കും. പക്ഷേ അതൊക്കെ കേട്ട് നാളെ മുതൽ ഈശ്വര മഠത്തിൽ മഴക്കാലമാണെന്ന് വിശ്വസിച്ച് ആരും പുത്തൻ കൂടെ ചൂടണ്ട. ഇനി അങ്ങോട്ടും എന്റെയും ശിവാനിയുടെയും സമീപനം ഇതുപോലെ തന്നെയായിരിക്കും. ഞങ്ങൾക്ക് അപകടമാകുമെന്ന് തോന്നുന്ന നിമിഷം ജീവയോട് അവൻ മറന്നതെല്ലാം ഞങ്ങൾ വിളിച്ചു പറയും. അവനെ മുച്ചൂടും നശിപ്പിച്ച് ഭ്രാന്താശുപത്രിയിൽ തള്ളും. നിനക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നേരെ? ഇളയമെന്നല്ലേ എന്റെ കണ്ണൻ നിന്നെ വിളിച്ചത്? സ്വന്തം പെറ്റമ്മയുടെ സ്ഥാനമല്ലേ അവൻ നിനക്ക് തന്നത്? എന്നിട്ടും നീ ആഗ്രഹിക്കുന്ന അവന്റെ നാശമാണോ? ശരിയാ, എനിക്ക് അർഹതപ്പെട്ട സ്ഥാനം അവൻ എനിക്ക് തന്നിരുന്നു. പക്ഷെ അത് ഇവൾ കുടുംബം നശിപ്പിക്കാനായി ഇവിടെ കാലെടുത്ത് കുത്തുന്നതിന് മുൻപായിരുന്നു. ഈശ്വരമഠത്തിലെ കഴിഞ്ഞ കുറെ മാസങ്ങള് ജീവയെ മറന്നിട്ടുള്ളൂ, ഇന്ദിരയും ശിവാനിയും ഒന്നും മറന്നിട്ടില്ല. ഇവൾ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു, എന്റെ മോൾ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി. ഒന്നും മറന്നിട്ടില്ല ഞാൻ, ഒന്നും. കാലം കണക്ക് തീർക്കുമ്പോൾ ഇന്ദിരാഭായി ആഗ്രഹിക്കുന്നത് എന്റെയും ഇവളുടെയും നേട്ടങ്ങൾ മാത്രമാണ്. അതിനിടയിൽ ജീവ ഇല്ലാതായാലും വൻമരം വീണപ്പോൾ ചതഞ്ഞ തൊട്ടാവാടിയാണെന്ന് കരുതഞ്ഞ്. വൻമരം വീഴുമ്പോ ചതയുന്ന തൊട്ടാവാടി അല്ല എന്റെ കണ്ണേട്ടൻ. ഈശ്വരമഠം എന്ന വൻമരം ഒരിക്കലും വീഴുകയില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ ശ്രമിക്കുന്നവരെ വീഴ്ത്താനുള്ള ശേഷിയുണ്ട് ഈ നന്മ മരത്തിന്. അത് നിങ്ങൾ അറിയും അധികം വൈകാതെ തന്നെ. കാവ്യേ, കേട്ടില്ലേ? കണ്ണേട്ടൻ എന്നെ വിളിക്കുന്നു. വിളിച്ചാൽ ഉടനെ ചെന്നില്ലെങ്കിലേ കണ്ണേട്ടന് സങ്കടാവും. ഞാൻ പോയിട്ട് വരാമേ. ആശുപത്രി വെച്ച് നീ എന്താ ശിവാനി പറഞ്ഞത്? കണ്ണേട്ടനിന് നിന്നെ മാത്രം മതിയെന്ന് അല്ലേ? കാവ്യ നിന്നല്ലേ വിളിച്ചത്? ശിവാനി എന്നല്ലോ. ആണോ അച്ഛമ്മേ? അല്ല മോളെ, അവൻ വിളിച്ചത് നിന്നെ തന്നെയാ. വേഗം ചെല്ലേ. എന്താ സാർ, എന്തിനാ വിളിച്ചത്? ഈ റൂമിൽ ആരൊക്കെയോ കേറി എല്ലാം കൊളമാക്കുന്നുണ്ട്. കുട്ടി എന്താ ഇതൊന്നും ശ്രദ്ധിക്കാത്തത്? എന്താ സാർ പറ്റിയത്? എന്റെ ഇയർഫോൺ കാണുന്നില്ല. ഒരു പാട്ട് കേൾക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്നാലിത് എവിടെ പോയി? എവിടെ ഞാൻ വച്ചു? അവിടെ കൊണ്ടുവന്ന് ഇയർഫോൺ മറന്നു വെക്കുന്നത് കണ്ണേട്ടന്റെ സ്ഥിരം പരിപാടിയാ. ആരെന്നാ പറഞ്ഞേ? കണ്ണേട്ടൻ
സോറി സാറിന്റെ കണ്ണേട്ടം വെരി നൈസ് ഈ പേര് കുട്ടിക്ക് എവിടെന്നാ കിട്ടിയത് അത് പിന്നെ അച്ഛമ്മ സാറിനെ വിളിക്കുന്നത് കണ്ണൻ എന്നാണല്ലോ അപ്പോൾ ഞാൻ അറിയാതെ എന്തായാലും ആ വിളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അല്ലെങ്കിലും ഈ സാറ് വിളി മഹാബോറ കുട്ടി എന്നെ ഇനി കണ്ണേട്ട എന്ന് വിളിച്ചാൽ മതി കണ്ണേട്ടൻ സോ സ്വീറ്റ് എനിക്ക് പ്രിയപ്പെട്ട ആരോ മുമ്പ് എന്നെ അങ്ങനെ വിളിച്ചിരുന്നു ആരായിരുന്നു അത് എനിക്ക് പ്രിയപ്പെട്ട ആരോ മുമ്പ് എന്നെ അങ്ങനെ വിളിച്ചിരുന്നു ആരായിരുന്നു അത് ഓർമ്മ കിട്ടുന്നില്ലല്ലോ അച്ഛമ്മ കണ്ണൻ എന്ന് വിളിക്കുമ്പോ പ്രായത്തിൽ കുറഞ്ഞ പലരും അങ്ങനെ വിളിച്ചിട്ടുണ്ടാവും സർ പിന്നെ സാർ എന്റെ കുട്ടി എന്നെ അങ്ങനെ വിളിക്കാതിരിക്കേ കോൾ മീ കണ്ണേട്ടൻ സാറിനെ കളിയാക്കരുത് എന്റെ നാവിന്ന് അറിയാതെ വീണുപോയതാന്ന് ഞാൻ പറഞ്ഞില്ലേ കുട്ടി ഞാൻ കളിയാക്കിയതല്ല സിൻസിയർ ആയിട്ടാ പറഞ്ഞത് എന്നെ ഇനി കണ്ണേട്ടാന്ന് വിളിച്ചാ മതി എനിക്ക് വയ്യ ചമ്മല സർ ഞാൻ പോവാ അറിയാതെ ആ വിളി കേൾക്കാനുള്ള കൊതിക്ക് പിടിച്ചു പോയത് ഒരു പ്രാവശ്യം കൂടെ വിളിച്ചൂടെ ആ വിളി എന്റെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട് ആരും എന്നെങ്ങനെ വിളിച്ചിരുന്നു ആ വിളിയിൽ ഒരുപാട് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് ജന്മാന്തരങ്ങൾക്കപ്പുറത്തുനിന്നുള്ള ഒരു ശബ്ദം ഒന്ന് വിളിക്കോ കുട്ടി ഇനി എന്നെ അങ്ങനെ വിളിക്കാവൂ കേട്ടോ
എല്ലാം കണ്ടല്ലോ ഒക്കെ കേട്ടല്ലോ നിന്റെ ഒക്കെ ആശകൾ തകർന്നടിയുന്ന നേരത്തിലേക്ക് ഇനി അല്പദൂരം മാത്രം ഒരു ഹോം നഴ്സിന്റെ മുന്നിൽ ഇങ്ങനെ കൊഞ്ചി കൊഴയാൻ ഏട്ടന് നാണം തോന്നില്ലേ ഞാൻ എന്തു കൊഞ്ചിയെന്നാ നീ പറയുന്നത് ദേ എന്നോട് ഒളിക്കാൻ ശ്രമിക്കണ്ട കണ്ണേട്ടാന്ന് വിളിക്കാൻ പറഞ്ഞു ഏട്ടൻ അവളുടെ കാല് പിടിക്കുന്ന ഞാൻ കണ്ടു അത് പിന്നെ ഒരു നേരം പോക്ക് സ്വന്തം നിലയും വിലയും കളഞ്ഞു കുളിച്ചാണോ ഏട്ടൻ നേരം പോക്കുണ്ടാക്കുന്ന ഏട്ടൻ ഒരു ഫിലിം സ്റ്റാറാ ആ ഡിഗ്നിറ്റി എങ്കിലും കീപ്പ് ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ ജോലിക്കാരുടെ മുന്നിൽ ഞാൻ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല ഇനി സൂക്ഷിച്ചോളാം മോളെ ഉറപ്പാണോ ഉറപ്പ് നീ ഇതൊന്നും അച്ഛമ്മയോട് പറയാതിരുന്നാ മാത്രം മതി ശരി അച്ഛമ്മയോട് പറയല്ലേ ഇല്ല ശരി എന്നാലും ആ കണ്ണേട്ടാ വിളി വിളിപ്പിച്ച് നോക്കിയാലോ നിനക്കെന്നെ അത്രക്ക് ഇഷ്ടമാണോ